കേരളത്തിലെ നമ്മുടെ IFFK ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അതൊരു പിന്നെ എന്താ പറയണ്ടേ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. 19 കൊല്ലം കഴിയുക എന്ന് പറഞ്ഞാൽ ആ ടീനേജ് കഴിയുകയാണ്. ആ ടീനേജ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് ഈ ഫെസ്റ്റിവലിൽ എനിക്ക് ഞാൻ പൊതുവെ നോക്കുമ്പോഴത്തേക്ക് കുറേ നല്ല സിനിമകൾ കാണാനുള്ള ഒരു ഒരു ദിവസത്തെ ലിസ്റ്റ് എടുത്താൽ തന്നെ അതിൽ ഒരു 3 സിനിമയല്ല 5ഓ 8ഓ സിനിമകൾ വരെ നല്ല സിനിമകൾ കാണാൻ ഉള്ളതുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ഫിലിം ഫെസ്റ്റിവൽ വരുമ്പം കോണ്ടംപററി വേൾഡ് സിനിമ മാത്രമായിട്ടാണ് ആളുകൾ ഫോക്കസ് ചെയ്യാറുള്ളത്. പക്ഷേ റെട്രോസ്പെക്റ്റീവിൽ ഇത്തവണയാണെങ്കിൽ യാഞ്ചോയുടെ പടമുണ്ട്, ബസ്റ്റർ കിറ്റൻ്റെ പടമുണ്ട്. അതൊക്കെ ഒരുപക്ഷെ ഏതൊരു പിന്നെ സിനിമ വിദ്യാർത്ഥിയും എന്നും കണ്ടിരിക്കേണ്ട സിനിമകളാണ്. അത് 10 പ്രാവശ്യം കണ്ടാലും കുഴപ്പമില്ല. ഇപ്പം കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അഭിമാനകരമായ കാര്യം എന്താന്ന് പറഞ്ഞാൽ ഈ ഫിലിം ഫെസ്റ്റിവൽ വളർത്തിയെടുത്ത ഒരു പറ്റം ചെറിയ ചെറുപ്പക്കാരുടെ സിനിമകൾ ഇവിടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു, ഈ കൊല്ലം ഉണ്ടായിരുന്നു. അതാണ് വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ഇപ്പം നമ്മുടെ പിന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ മലയാളത്തിൽ നിന്ന് വരുന്ന സിനിമകൾ അവരുണ്ടാക്കിയിട്ടുള്ള സിനിമകളാണ്. അപ്പം ഒരു നിരവധി ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ ആ അത് തന്നെ ഈ ഫിലിം ഫെസ്റ്റിവലിൻ്റെ സക്സസ്സിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ്. പിന്നെ ഇത് പിന്നെ ഈ ഫെസ്റ്റിവൽ കൊണ്ട് എന്ത് ഗുണമുണ്ടായെന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ജനാധിപത്യം നമ്മുടെ ഇവിടുത്തെ പിന്നെ ഫെസ്റ്റിവലിൻ്റെ വലിയൊരു മുഖമാണെന്ന് പറയുന്നുണ്ട്. ജനാധിപത്യം അത്യാവശ്യമാണ്, ഞാൻ ജനാധിപത്യവാദിയുമാണ്. പക്ഷേ പിന്നെ ആൾക്കൂട്ടം ഇടിച്ചു കയറി ആരെയും കാണാൻ സമ്മതിക്കാത്ത രീതിയിൽ ഇരുന്ന് അലമ്പുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഐ എൻ്റർ ഇൻ ടു എ സിനിമ ഹൗസ് ഫോർ എ സ്ക്രീനിങ് യുനോ, ഐ എൻ്റർ ലൈക്ക് ഐ എൻ്റർ ഇൻ ടു എ ചർച്ച് ഫോർ എ ടെമ്പിൾ യുനോ. ഇറ്റ് ഇസ് എ പ്ലേസ് ഫോർ വർഷിപ്പ് ഫോർ മീ. ആൻഡ് വെൻ ദ ലൈറ്റ് കംസ് ഓൺ ദ സ്ക്രീൻ ഇറ്റ് ഇസ് എ യുനോ കണക്ഷൻ വിത്ത് ദ ഡിവിനിറ്റി യുനോ. ദാറ്റ് ഇസ് ഹൗ ഐ സീ സിനിമ. നമ്മുടെ ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്, അപ്പോൾ അത്രയും ആൾക്കാർക്ക് കാണാനുള്ള സീറ്റുകൾ. അപ്പം പിന്നെ 10,000 ഡെലിഗേറ്റ് ആവറേജ് വരുന്നുണ്ടെങ്കിൽ ഒരു 7,500 പേർക്കെങ്കിലും കാണാനുള്ള സൗകര്യം ഉണ്ടാക്കണം. വലിയൊരു കോംപ്ലക്സ് പണിയിട്ട് പിന്നെ ഒരു ആ അത് പിന്നെ അത് അതില്ലാതെ പിന്നെ നമ്മൾ പോലീസിനെ കൊണ്ട് നിർത്തിക്കൊണ്ട് ഒരു കാര്യമില്ല. ആളുകൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യണം. അതിനല്ലേ പിന്നെ ഗവൺമെൻറ്.